വർദ്ധന കിട്ടിയ തലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമായി അത് വളർന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനം ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരുടെ പ്രതികരണവും കത്തുമൊക്കെയാണ്. ഇതിന് നിജസ്ഥിതി അറിഞ്ഞിട്ടേ ജോലിക്ക് ചേരുന്നുള്ളൂ എന്ന് നിനിത രജിസ്ട്രാർക്ക് കത്തയച്ചതായും മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ, സത്യം അറിഞ്ഞിട്ടേ ജോലിക്ക് കയറുന്നുള്ളൂ എന്നാണോ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വലിയ സമ്മർദ്ദം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് ചേരാൻ തീരുമാനിച്ചത്. ഞാനിപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഞാൻ ഈ ചർച്ച എത്ര നേരം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒന്നും ഒരു ലക്ഷ്യം ഞാനല്ല എന്നറിയുന്നത് കൊണ്ടാണ് ഇതിലൊന്നും ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഈ ചർച്ച എന്നെ സംബന്ധിക്കുന്ന ഒരു ചർച്ച കൂടി ആയതുകൊണ്ട് ഇത്ര നേരം ഇരുന്ന് കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ട, നിങ്ങൾ വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വിളിക്കുന്നത്. ഞാൻ ഈ ഇങ്ങനെയൊരു കത്ത് വാട്സപ്പിലൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ഇതിനകത്ത് ഇന്റർവ്യൂ ബോർഡിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ വിസിക്കോ രജിസ്ട്രാർക്കോ നൽകി എന്ന് പറയപ്പെടുന്ന ഒരു കത്ത് വാട്സപ്പിലൂടെ എനിക്കെത്തിക്കുകയാണ്. അത് തന്നെ ദുരുദ്ദേശപരമാണ്. ഞാൻ ഈ നിയമനം ലഭിച്ചപ്പോൾ ഇതിന് ചേരണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരുന്ന ആളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരെ പോയി യാത്ര ചെയ്ത് വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വേണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നെ സമ്മർദ്ദത്തിലാക്കി ഇതിൽ നിന്ന് എന്നെ പിന്മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ട് ശ്രമം ഉണ്ടാവുന്നത്. ആ ഗൂഢാലോചന ബോധ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ച് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത്. ഈ പറയുന്ന പരാതി എന്ന് പറയുന്ന കത്ത് വാട്സപ്പിലൂടെ എനിക്ക് എത്തിച്ചു തരുന്നതിന്റെ ദുരുദ്ദേശം ഞാൻ ഇനി പറഞ്ഞു തരേണ്ടതില്ലല്ലോ. 31-ാം തീയതി എന്ന് എഴുതി എന്ന് പറയുന്ന കത്ത് 31-ാം തീയതി രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി എനിക്ക് കിട്ടുകയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ നേരത്തെ ഞാൻ മെയിൽ ചെയ്തു എന്ന് പറയുന്ന കത്ത് നിങ്ങൾ വായിച്ചിരുന്നു അവിടെ. സമയം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രാത്രി 1 മണിക്കാണ് 31-ാം തീയതി. അത് സാങ്കേതികമായി അതുകൊണ്ട് തന്നെ 1-ാം തീയതിയാണ്. രാത്രി 1 മണിക്കാണ് ഞാൻ ഈ കത്ത് മെയിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള വസ്തുത പിന്നീട് ബോധ്യപ്പെടുമ്പോഴാണ് ഇത് ജോയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഇനി രണ്ടാമതൊരു വസ്തുത, നിങ്ങൾ ഏഷ്യാനെറ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ പേര് 212 റാങ്കാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 7 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയ PSC എക്സാമിന്റെ റാങ്ക് ലിസ്റ്റാണ്. നിങ്ങൾ എന്റെ പേര് അവിടെ കാണിക്കുന്നുണ്ടല്ലോ, 212 റാങ്കുകാരിയായിട്ട് കാണിക്കുന്ന നിങ്ങൾ. ഒന്ന്, അതിൽ എവിടെയെങ്കിലും ഇപ്പൊ പരാമർശിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റിലുണ്ട് എന്ന് ഇപ്പൊ ഈ ഞാൻ 1-ാം റാങ്കുകാരിയായി വന്ന സർവകലാശാലയുടെ റാങ്ക് ലിസ്റ്റിൽ 2-3 ഉൾപ്പെട്ട ആളുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന PSC റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ എനിക്ക് നിങ്ങൾ കാണിക്കണം. അതൊരു മര്യാദയാണ്. നിങ്ങൾ എന്റെ പേരും എന്റെ റാങ്കും കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ രണ്ടാളുകളും ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്ത ആളുകളാണ്. സത്യത്തിൽ സർവകലാശാല നിയമനവുമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിന് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് എടുത്ത് കാണിച്ച് ഞാനൊരു പുറകിൽ നിൽക്കുന്ന ആളാണെന്ന് നിങ്ങളിപ്പോ പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ 3 പേരിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ ഞാൻ മാത്രമാണ്. അപ്പോ അതിന്റെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി പിന്നെ ആലോചിക്കൂ. ഞാൻ ഇതിൽ ആരെക്കാളും മുമ്പിലാണെന്നോ പിമ്പിലാണെന്നോ പറയാൻ തയ്യാറല്ല. ഇക്കാര്യം വിവാദത്തിലാക്കിയത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത 3 സബ്ജക്ട് എക്സ്പേർട്സ് അവർ പരസ്യമായി പറഞ്ഞതും കത്തയച്ചതുമാണ്. അല്ലല്ല, അവരാണല്ലോ നിങ്ങൾ കാണിച്ച വിഷ്വലിനെ കുറിച്ചാണ് പറയുന്നത്. വിനു, തൊട്ട് മുമ്പ് നിങ്ങൾ കാണിച്ച ഞാൻ കണ്ട വിഷ്വലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. PSCയിലെ 212 റാങ്കുകാരി നിനിത എന്ന് നിങ്ങൾ ഇത്ര നേരം കാണിച്ചത് ഈ സർവകലാശാല ഇപ്പൊ ഇവിടെ ഇതിൽ ഷാജിർ ഖാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ, ആ സംഘടന അടക്കമുള്ള ആളുകൾ കൊടുത്ത പരാതിയിലും അവർ പുറത്തുവിട്ട കാര്യങ്ങളിലും ഉൾപ്പെടുന്നതാണ്. അവർ ഇക്കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത്. ബിനു, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് വസ്തുതകളുകൂടി അന്വേഷണം നടത്തുന്നതല്ലേ? തീർച്ചയായും. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ ആ പരീക്ഷ എഴുതിയിരുന്നതാണോ, അവർക്ക് റാങ്ക് എത്രയാണ്, ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. എന്താണ് ബിനു? അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഇതിൽ എത്ര പേർ പരീക്ഷ എഴുതിയിരുന്നു, ഇവർക്ക് കിട്ടിയ സർവകലാശാല നിയമം എനിക്ക് ഇത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സർവകലാശാലയോട് ചോദിച്ചോളൂ. ഞാൻ തന്നെ അത് സർവകലാശാലയോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും അഭിപ്രായം പറയാനില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിഹത്യയാണ്. ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ മറികടന്നുകൊണ്ടാണ് ഞാൻ നിയമനം നേടിയെന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞു വെക്കുന്നത്. ഈ 212 റാങ്ക് എന്ന് പറഞ്ഞ് വിനു നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ അത് ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രതികരണത്തിനായിരുന്നു എന്ന് ഞാനും സംശയിച്ചിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ മുകളിലേക്ക് ചാരാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തെയും ആ ഉദ്ദേശത്തെയും എനിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് വിവാദമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല. നിനിതയെ അഭിമുഖം ചെയ്ത് നിയമിച്ച ആ കമ്മിറ്റിയിലുള്ള 3 സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. അവരാണ് ഇത് പുറത്തു പറഞ്ഞത്. അവരാണ് ഞങ്ങൾ പറഞ്ഞ ആളിനല്ല ജോലി കിട്ടിയതെന്ന് പറഞ്ഞത്. അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം അവർ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദത്തിന് അടിസ്ഥാനം. അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടെത്തി വാർത്ത കൊടുത്തതല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല വിനു. ആവശ്യമില്ലാത്ത വർത്തമാനത്തിൽ പോകണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഇല്ല.
ഞാൻ പറഞ്ഞത് ഇവിടെ ഈ നാട്ടിലെ ഭർത്താവിന്റെ മേൽവിലാസത്തിൽ മാത്രമല്ല സ്ത്രീകൾ സ്വതന്ത്രമായ ജീവിതവും കൂടി സ്ത്രീകൾക്കുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും നേരം ഞാൻ പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നു ഞാൻ ഈ റാങ്ക് ലിസ്റ്റിലെ ഈ പി എസ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത 7 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റിലെ 112 റാങ്കുകാരിയാണ് ഞാൻ നിങ്ങൾ പറയുന്നു. ഇവിടെ ഒരു ചർച്ചയുടെ ഭാഗമായി ശ്രീമതി നിരുത ഒരു ചർച്ചയുടെ ഭാഗമായി ഈ ഇന്റർവ്യൂ ബോർഡിൽ തന്നെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ നിരുത അവിടെ ജോയിൻ ചെയ്തല്ലോ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ലിസി പറഞ്ഞതാണ് ഈ ആളുകൾക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി കിട്ടിയില്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കാലടി സർവകലാശാലയുടെ കാര്യം പറയുന്നതെന്നാണ്. അതിന് മറുപടിയായാണ് ഇതുപോലെ ഒരു ചോദ്യം ഞാനും അങ്ങോട്ട് ചോദിച്ചത്. അതിനടിസ്ഥാനം യൂണിവേഴ്സിറ്റി അതിനടിസ്ഥാനം ഞാനത് പറയുന്നതിനുള്ള അടിസ്ഥാനം ഈ സർവകലാശാല സേവ് യൂണിവേഴ്സിറ്റി സമിതി കൊടുത്ത പരാതിയും അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും അടക്കമുള്ള കാര്യങ്ങളാണ്. അതെല്ലാം അന്വേഷിച്ചോട്ടെ. അത് ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാൻ ഞാനാണല്ല. ഞാൻ പറഞ്ഞത് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാണിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മിനിമം ചെയ്യണ്ടേ? റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഇതിലെ 2-3 ആളുകൾ ഉണ്ടാവണമല്ലോ. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ലേ? നിങ്ങളിപ്പോ പറയുന്ന 1 റാങ്കുകാരിയായിട്ട് ഞാൻ വന്ന റാങ്ക് ലാസ്റ്റിനകത്താണ് 2-3 ആളുകൾ പി എസ് സി അടിസ്ഥാനം വാക്കുകളാണ് ഈ വിവാദത്തിനെല്ലാം അടിസ്ഥാനം. അല്ലെങ്കിൽ എത്രയോ നേരത്തെ നിന്നിത അവിടെ ജോയിൻ ചെയ്തതാണ്. അവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഇത് വാർത്തയാക്കിയില്ലല്ലോ. നേരത്തെ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം 3 വൈകുന്നേരം 5 ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് അന്തരീക്ഷത്തിലുണ്ട്. ബിനു, അതുകൂടി നിങ്ങൾ അന്വേഷിക്കണം. എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള താല്പര്യം കൂടി നിങ്ങൾ അന്വേഷിക്കണം. താല്പര്യം ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് എക്സ്പേർട്സ് അടക്കമുള്ള ആളുകൾ ഈ ആളെ അല്ല ഞങ്ങൾ നിയോഗിച്ചതെന്ന് പറയുന്നു. അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് കേരളത്തിലെ നിരവധി ആളുകൾ ആവശ്യപ്പെടുന്നു. ജോലി കിട്ടി ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വിനു, തീർച്ചയായും സർക്കാർ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. തീർച്ചയായും അറിയാലോ കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള മാനദണ്ഡങ്ങൾ ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. വിനു, ഒരു കാര്യം. അപ്പോൾ ഇപ്പോ എയ്ഡഡ് കോളേജ് അല്ലല്ലോ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു സർവകലാശാലയുടെ കാര്യം അല്ല നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളെയും കൂട്ടിക്കൊഴിക്കും. ഞാനും പറഞ്ഞത് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങൾ 212 കാണിക്കുന്നു. ഡോക്ടർ ലിസി എന്താണ് പറയാൻ ശ്രമിച്ചത്? ബിനു, അതായത് ഇവിടെ ഇന്റർവ്യൂ ബോർഡിൽ 6 അതിൽ ഞാൻ മാർക്ക് കൊടുത്ത ആൾക്കാണ് അയാൾക്കാണ് ഏറ്റവും കൂടുതൽ നിയമ സാർ, അത് വൈസ് ചാൻസലർ ചെയർമാനാണ്. ആ 7 ഒരാൾ ഞാൻ മാർക്ക് കൊടുത്ത ആൾക്കേ 1 കിട്ടാവൂ എന്ന് ചാട്ടിയും പിടിക്കുന്നത് ശരിയല്ല. ഇന്റർവ്യൂ ബോർഡിന്റെ ആ ഒരു നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ നിനിതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ ആ മുമ്പേ സൂചിപ്പിച്ചു, ഒരു ആളുടെ ഭാര്യയാണ്, ഒരു പ്രമുഖന്റെ ഭാര്യയാണ് എന്ന് കരുതി അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതവും കാഴ്ചപ്പാടും മറ്റുമുണ്ട്. അവരെ അവരുടെ വഴിക്ക് വിടുക. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ നിനിത കണിച്ചേരിയെ കാലടി യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. എവിടുന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നത്? ഇവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല. എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവരെ നിയമിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ വാർത്തകൾ പ്രചരിച്ചത്. എന്തിനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ ലക്ഷ്യമാക്കുന്നത്? അവർ ഇതിന് സൈബർ ബുള്ളിങ് എന്തെല്ലാം പറയേണ്ടത് നമ്മള്? ശ്രീമതി നിനിത കണിച്ചേരി തന്നെ ചേരുന്നു. നിനിത, ഒരു നിയമനമാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അത് എം ബി രാജേഷിന്റെ ഭാര്യയായതുകൊണ്ട് നിയമനം കിട്ടിയെന്ന തലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമായി അത് വളർന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനം ആ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന 3 പ്രതികരണവും കത്തുമൊക്കെയാണ്. ഇതിന് നിജസ്ഥിതി അറിഞ്ഞിട്ടേ ജോലിക്ക് ചേരുന്നുള്ളൂ എന്ന് നിനിത രജിസ്ട്രാർക്ക് കത്തയച്ചതായും മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ? സത്യം അറിഞ്ഞിട്ടേ ജോലിക്ക് കയറുന്നുള്ളൂ എന്നാണോ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു വലിയ സമ്മർദ്ദം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് ചേരാൻ തീരുമാനിച്ചത്. ഞാനിപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഞാൻ ഈ ചർച്ച എത്ര നേരം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒന്നൊരു ലക്ഷ്യം ഞാനല്ല എന്നറിയുന്നത് കൊണ്ടാണ് ഇതിലൊന്നും ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഈ ചർച്ച എന്നെ സംബന്ധിക്കുന്ന ഒരു ചർച്ച കൂടി ആയതുകൊണ്ട് ഇത്ര നേരം ഇരുന്ന് കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ട നിങ്ങൾ വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വിളിക്കുന്നത്.
ഞാൻ ഈ ഇങ്ങനൊരു കത്ത് വാട്സപ്പിലൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ഇതിനകത്ത് ഇന്റർവ്യൂ ബോർഡിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ വി സിക്കോ രജിസ്ട്രാർക്കോ നൽകി എന്ന് പറയപ്പെടുന്ന ഒരു കത്ത് വാട്സപ്പിലൂടെ എനിക്കെത്തിക്കുകയാണ്. അത് തന്നെ ദുരുദ്ദേശപരമാണ്. ഞാൻ ഈ നിയമനം ലഭിച്ചപ്പോൾ ഇതിന് ചേരണോ വേണ്ടോ എന്ന് ആലോചിച്ചിരുന്ന ആളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരെ പോയി യാത്ര ചെയ്ത് വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നെ സമ്മർദ്ദത്തിലാക്കി ഇതിൽ നിന്ന് എന്നെ പിന്മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ട് ശ്രമം ഉണ്ടാവുന്നത്. ആ ഗൂഢാലോചന ബോധ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ച് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത്. ഈ പറയുന്ന പരാതി എന്ന് പറയുന്ന കത്ത് വാട്സപ്പിലൂടെ എനിക്ക് എത്തിച്ചു തരുന്നതിന്റെ ദുരുദ്ദേശം ഞാൻ ഇനി പറഞ്ഞു തരേണ്ടതില്ലല്ലോ. 31-ാം തീയതി എന്ന് എഴുതി എന്ന് പറയുന്ന കത്ത് 31-ാം തീയതി രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി എനിക്ക് കിട്ടുകയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ നേരത്തെ ഞാൻ മെയിൽ ചെയ്തു എന്ന് പറയുന്ന കത്ത് നിങ്ങൾ വായിച്ചിരുന്നു ഇവിടെ. സമയം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രാത്രി 1 മണിക്കാണ്. 31-ാം തീയതി അത് സാങ്കേതികമായി അതുകൊണ്ട് തന്നെ 1-ാം തീയതിയാണ്. രാത്രി 1 മണിക്കാണ് ഞാൻ ഈ കത്ത് മെയിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള വസ്തുത പിന്നീട് ബോധ്യപ്പെടുമ്പോഴാണ് ഇത് ജോയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഇനി രണ്ടാമതൊരു വസ്തുത, നിങ്ങൾ ഏഷ്യാനെറ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ പേര് 212-ാം റാങ്ക് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 7 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയ PSC എക്സാമിന്റെ റാങ്ക് ലിസ്റ്റാണ്. നിങ്ങൾ എന്റെ പേര് അവിടെ കാണിക്കുന്നുണ്ടല്ലോ, 212-ാം റാങ്കുകാരിയായിട്ട് കാണിക്കുന്ന നിങ്ങൾ. ഒന്ന് അതിൽ എവിടെയെങ്കിലും ഇപ്പൊ പരാമർശിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് ഇപ്പൊ ഈ ഞാൻ 1-ാം റാങ്കുകാരിയായി വന്ന സർവകലാശാലയുടെ റാങ്ക് ലിസ്റ്റിൽ 2-3 ഉൾപ്പെട്ട ആളുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന PSC റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ എനിക്ക് കാണിക്കും. ഇപ്പൊ നിങ്ങൾ കാണിക്കണം, അതൊരു മര്യാദയാണ്. നിങ്ങൾ എന്റെ പേരും എന്റെ റാങ്കും കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ രണ്ടാളുകളും ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്ത ആളുകളാണ്. സത്യത്തിൽ സർവകലാശാല നിയമനവുമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിന് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് എടുത്ത് കാണിച്ച് ഞാനൊരു പുറകിൽ നിൽക്കുന്ന ആളാണെന്ന് നിങ്ങളിപ്പോ പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ 3 പേരിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ ഞാൻ മാത്രമാണ്. അപ്പോ അതിന്റെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി പിന്നെ ആലോചിക്കൂ. ഞാൻ ഇതിൽ ആരെക്കാളും മുമ്പിലാണെന്നോ പിമ്പിലാണെന്നോ പറയാൻ തയ്യാറല്ല. ഇക്കാര്യം വിവാദത്തിലാക്കിയത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത 3 സബ്ജക്ട് എക്സ്പേർട്സ് അവർ പരസ്യമായി പറഞ്ഞതും കത്തയച്ചതുമാണ്. അല്ലല്ല, അവരാണല്ലോ നിങ്ങൾ കാണിച്ച വിഷ്വലിനെ കുറിച്ചാണ് പറയുന്നത്. വിനു, തൊട്ട് മുമ്പ് നിങ്ങൾ കാണിച്ച ഞാൻ കണ്ട വിഷ്വലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. PSCയിലെ 212-ാം റാങ്കുകാരി നിനിത എന്ന് നിങ്ങൾ ഇത്ര നേരം കാണിച്ചത്. ഈ സർവകലാശാല ഇപ്പൊ ഇവിടെ ഇതിൽ ഷാജിർ ഖാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ, ആ സംഘടന അടക്കമുള്ള ആളുകൾ കൊടുത്ത പരാതിയിലും അവർ പുറത്തുവിട്ട കാര്യങ്ങളിലും ഉൾപ്പെടുന്നതാണ്. അവർ ഇക്കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത്. ബിനു, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് വസ്തുതകളുകൂടി അന്വേഷണം നടത്തുന്നതല്ലേ? തീർച്ചയായും. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ ആ പരീക്ഷ എഴുതിയിരുന്നതാണോ, അവർക്ക് റാങ്ക് എത്രയാണ്, ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. എന്താണ് ബിനു? അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഇതിൽ എത്ര പേർ പരീക്ഷ എഴുതിയിരുന്നു, ഇവർക്ക് കിട്ടിയ സർവകലാശാല നിയമം എനിക്ക് ഇത്രയും ഇതിനകത്ത് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സർവകലാശാലയോട് ചോദിച്ചോളൂ. ഞാൻ തന്നെ അത് സർവകലാശാലയോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും എനിക്കൊന്നും അഭിപ്രായം പറയാനില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിഹത്യയാണ്. ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ മറികടന്നുകൊണ്ടാണ് ഞാൻ നിയമനം നേടിയെന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞു വെക്കുന്നത്. ഈ 212-ാം റാങ്ക് എന്ന് പറഞ്ഞ് വിനു നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ അത് ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രതികരണത്തിനായിരുന്നു എന്ന് ഞാനും സംശയിച്ചിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ മുകളിലേക്ക് ചാരാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തെയും ആ ഉദ്ദേശത്തെയും എനിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് വിവാദമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല. നിനിതയെ അഭിമുഖം ചെയ്ത് നിയമിച്ച ആ കമ്മിറ്റിയിലുള്ള 3 സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. അവരാണ് ഇത് പുറത്തു പറഞ്ഞത്. അവരാണ് ഞങ്ങൾ പറഞ്ഞ ആളിനല്ല ജോലി കിട്ടിയതെന്ന് പറഞ്ഞത്. അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം അവർ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദത്തിന് അടിസ്ഥാനം. അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടെത്തി വാർത്ത കൊടുത്തതല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല വിനു. ആവശ്യമില്ലാത്ത വർത്തമാനത്തിൽ പോകണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞതേയില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ നാട്ടിലെ ഭർത്താവിന്റെ മേൽവിലാസത്തിൽ മാത്രമല്ല സ്ത്രീകൾ, ഒരിക്കലുമല്ല, സ്വതന്ത്രമായ ജീവിതവും കൂടി സ്ത്രീകൾക്കുണ്ട്. തീർച്ചയായും. അതുകൂടി എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ഇത്രയും നേരം ഞാൻ പ്രതികരിക്കാതിരുന്ന അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നു ഞാൻ ഈ റാങ്ക് ലിസ്റ്റിലെ ഈ PSC ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത 7 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റിലെ 212-ാം റാങ്കുകാരിയാണ് ഞാൻ നിങ്ങൾ പറയുന്നു. ഇവിടെ ഒരു ചർച്ചയുടെ ഭാഗമായി ശ്രീമതി നിനിത, ഒരു ചർച്ചയുടെ ഭാഗമായി ഈ ഇന്റർവ്യൂ ബോർഡിൽ തന്നെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ നിനിത അവിടെ ജോയിൻ ചെയ്തല്ലോ, അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ലിസി പറഞ്ഞതാണ് ഈ ആളുകൾക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി കിട്ടിയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കാലടി സർവകലാശാലയുടെ കാര്യം പറയുന്നതെന്നാണ്.
അതിന് മറുപടിയായാണ് ഇതുപോലെ ഒരു ചോദ്യം ഞാനും അങ്ങോട്ട് ചോദിച്ചത്. അതിനടിസ്ഥാനം യൂണിവേഴ്സിറ്റി അതിനടിസ്ഥാനം ഞാനത് ഞാനത് പറയുന്നതിനുള്ള അടിസ്ഥാനം ഈ സർവകലാശാല സേവ് യൂണിവേഴ്സിറ്റി സമിതി കൊടുത്ത പരാതിയും അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും അടക്കമുള്ള കാര്യങ്ങളാണ്. അതെല്ലാം അന്വേഷിച്ചോട്ടെ. അത് ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാൻ ഞാനാണല്ല. ഞാൻ പറഞ്ഞത് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാണിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മിനിമം ചെയ്യണ്ടേ? റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഇതിലെ രണ്ടു മൂന്നുള്ള ആളുകൾ ഉണ്ടാവണമല്ലോ. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ലേ? നിങ്ങളിപ്പോ പറയുന്ന ഒന്നാം റാങ്കുകാരിയായിട്ട് ഞാൻ വന്ന റാങ്ക് ക്ലാസ്സിനകത്താണുള്ള രണ്ടു മൂന്നു ആളുകൾ പി എസ് സി അടിസ്ഥാന വാക്കുകളാണ് ഈ വിവാദത്തിനെല്ലാം അടിസ്ഥാനം. അല്ലെങ്കിൽ എത്രയോ നേരത്തെ നിന്നിത അവിടെ ജോയിൻ ചെയ്തതാണ്. അവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഇത് വാർത്തയാക്കിയില്ലല്ലോ. നേരത്തെ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം മൂന്നാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് അന്തരീക്ഷത്തിലുണ്ട്. ബിനു, അതുകൂടി നിങ്ങൾ അന്വേഷിക്കണം. എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള താല്പര്യം കൂടി നിങ്ങൾ അന്വേഷിക്കണം. താല്പര്യം ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് എക്സ്പേർട്സ് അടക്കമുള്ള ആളുകൾ ഈ ആളെ അല്ല ഞങ്ങൾ നിയോഗിച്ചതെന്ന് പറയുന്നു. അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് കേരളത്തിലെ നിരവധി ആളുകൾ ആവശ്യപ്പെടുന്നു. ജോലി കിട്ടി, ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വിനു, തീർച്ചയായും സർക്കാർ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. തീർച്ചയായും അറിയാലോ കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള മാനദണ്ഡങ്ങൾ ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. വിനു, ഒരു കാര്യം. അപ്പോൾ ഇപ്പോ എയ്ഡഡ് കോളേജ് അല്ലല്ലോ അവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു സർവകലാശാലയുടെ കാര്യം അല്ല നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളെയും കൂട്ടിക്കൊഴിക്കും. ഞാനും പറഞ്ഞത് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങൾ 212 കാണിക്കുന്നു. ഡോക്ടർ ലസി, എന്താണ് പറയാൻ ശ്രമിച്ചത്? ബിനു, അതായത് ഇവിടെ ഇന്റർവ്യൂ ബോർഡിൽ 6 പേരാണുള്ളത്. അതിൽ ഞാൻ മാർക്ക് കൊടുത്ത ആൾക്കാണ് അയാൾക്കാണ് ഏറ്റവും കൂടുതൽ നിയമം. സാർ, അത് വൈസ് ചാൻസലർ ചെയർമാനാണ്. ആ 7 പേരിൽ ഒരാൾ ഞാൻ മാർക്ക് കൊടുത്ത ആൾക്ക് ഒന്നാം റാങ്ക് കിട്ടാവൂ എന്ന് ചാട്ടിയും പിടിക്കുന്നത് ശരിയല്ല. ഇന്റർവ്യൂ ബോർഡിന്റെ ആ ഒരു നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ നിനിതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ ആ മുമ്പേ സൂചിപ്പിച്ചു, ഒരു ആളുടെ ഭാര്യയാണ്, ഒരു പ്രമുഖന്റെ ഭാര്യയാണ് എന്ന് കരുതി അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതവും കാഴ്ചപ്പാടും മറ്റുമുണ്ട്. അവരെ അവരുടെ വഴിക്ക് വിടുക. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ നിനിത കണിച്ചേരിയെ കാലടി യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. എവിടുന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നത്? ഇവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല. എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവരെ നിയമിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ വാർത്തകൾ പ്രചരിച്ചത്. എന്തിനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ ലക്ഷ്യമാക്കുന്നത്? അവർ ഇതിന് സൈബർ ബുള്ളിങ് എന്തെല്ലാം പറയേണ്ടത് നമ്മള്? ശ്രീമതി നിനിത കണിച്ചേരി തന്നെ ചേരുന്നു. നിനിത, ഒരു നിയമനമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അത് എം ബി രാജേഷിന്റെ ഭാര്യയായതുകൊണ്ട് നിയമനം കിട്ടിയെന്ന തലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമായി അത് വളർന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനം ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന 3 അധ്യാപകരുടെ പ്രതികരണവും കത്തുമൊക്കെയാണ്. ഇതിന് നിജസ്ഥിതി അറിഞ്ഞിട്ടേ ജോലിക്ക് ചേരുന്നുള്ളൂവെന്ന് നിനിത രജിസ്ട്രാർക്ക് കത്തയച്ചതായും മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ? സത്യം അറിഞ്ഞിട്ടേ ജോലിക്ക് കയറുന്നുള്ളൂവെന്നാണോ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു വലിയ സമ്മർദ്ദം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് ചേരാൻ തീരുമാനിച്ചത്. ഞാനിപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഞാൻ ഈ ചർച്ച ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒന്നൊരു ലക്ഷ്യം ഞാനല്ല എന്നറിയുന്നത് കൊണ്ടാണ് ഇതിലൊന്നും ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഈ ചർച്ച എന്നെ സംബന്ധിക്കുന്ന ഒരു ചർച്ച കൂടി ആയതുകൊണ്ട് ഇത്ര നേരം ഇരുന്ന് കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ട നിങ്ങൾ വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വിളിക്കുന്നത്. ഞാൻ ഈ ഇങ്ങനൊരു കത്ത് വാട്സപ്പിലൂടെ ഇതിനകത്തുണ്ടായിരുന്ന ആളുകൾ, ഇതിനകത്ത് ഇന്റർവ്യൂ ബോർഡിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ വിസിക്കോ രജിസ്ട്രാർക്കോ നൽകിയെന്ന് പറയപ്പെടുന്ന ഒരു കത്ത് വാട്സപ്പിലൂടെ എനിക്കെത്തിക്കുകയാണ്. അത് തന്നെ ദുരുദ്ദേശപരമാണ്. ഞാൻ ഈ നിയമനം ലഭിച്ചപ്പോൾ ഇതിന് ചേരണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്ന ആളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരെ പോയി യാത്ര ചെയ്ത് വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നെ സമ്മർദ്ദത്തിലാക്കി ഇതിൽ നിന്ന് എന്നെ പിന്മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ശ്രമം ഉണ്ടാവുന്നത്. ആ ഗൂഢാലോചന ബോധ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ച് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത്. ഈ പറയുന്ന പരാതി എന്ന് പറയുന്ന കത്ത് വാട്സപ്പിലൂടെ എനിക്ക് എത്തിച്ചു തരുന്നതിന്റെ ദുരുദ്ദേശം ഞാൻ ഇനി പറഞ്ഞു തരേണ്ടതില്ലല്ലോ. 31-ാം തീയതി എന്ന് എഴുതി എന്ന് പറയുന്ന കത്ത് 31-ാം തീയതി രാത്രി
ഏതാണ്ട് 10 മണിയോട് കൂടി എനിക്ക് കിട്ടുകയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങൾ നേരത്തെ ഞാൻ മെയിൽ ചെയ്തു എന്ന് പറയുന്ന കത്ത് നിങ്ങൾ വായിച്ചിരുന്നു ഇവിടെ സമയം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം രാത്രി 1 മണിക്കാണ് 31ാം തീയതി അത് സാങ്കേതികമായി അതുകൊണ്ട് തന്നെ 1ാം തീയതിയാണ് രാത്രി 1 മണിക്കാണ് ഞാൻ ഈ കത്ത് മെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിന്റെയൊക്കെ പിന്നിലുള്ള വസ്തുത പിന്നീട് ബോധ്യപ്പെടുമ്പോഴാണ് ഇത് ജോയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇനി രണ്ടാമതൊരു വസ്തുത നിങ്ങൾ ഏഷ്യാനെറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ പേര് 212ാം റാങ്കാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് 7 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയ പി എസ് സി എക്സാമിന്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ എന്റെ പേര് അവിടെ കാണിക്കുന്നുണ്ടല്ലോ 212ാം റാങ്കുകാരിയായിട്ട് കാണിക്കുന്ന നിങ്ങൾ ഒന്ന് അതിൽ എവിടെയെങ്കിലും ഇപ്പൊ പരാമർശിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റിലുണ്ട് എന്ന് ഇപ്പൊ ഈ ഞാൻ 1ാം റാങ്കുകാരിയായി വന്ന സർവകലാശാലയുടെ റാങ്ക് ലിസ്റ്റിൽ 2-3ഉം ഉൾപ്പെട്ട ആളുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ എനിക്ക് കാണിക്കും ഇപ്പൊ നിങ്ങൾ കാണിക്കണം അതൊരു മര്യാദയാണ് നിങ്ങൾ എന്റെ പേരും എന്റെ റാങ്കും കാണിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ടാളുകളും ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്ത ആളുകളാണ് സത്യത്തിൽ സർവകലാശാല നിയമനവുമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിന് യാതൊരു ബന്ധവുമില്ല എന്നിട്ടും നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് എടുത്ത് കാണിച്ച് ഞാനൊരു പുറകിൽ നിൽക്കുന്ന ആളാണെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ 3 പേരിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ ഞാൻ മാത്രമാണ് അപ്പോൾ അതിന്റെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി പിന്നെ ആലോചിക്കൂ ഞാൻ ഇതിൽ ആരെക്കാളും മുമ്പിലാണെന്നോ പിമ്പിലാണെന്നോ പറയാൻ ഞാൻ തയ്യാറല്ല ഇക്കാര്യം വിവാദത്തിലാക്കിയത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത 3 സബ്ജക്ട് എക്സ്പേർട്സ് അവർ പരസ്യമായി പറഞ്ഞതും കത്തയച്ചതുമാണ് അല്ലല്ല അവരാണല്ലോ നിങ്ങൾ കാണിച്ച വിഷുവലിനെ കുറിച്ചാണ് പറയുന്നത് വിനു തൊട്ട് മുമ്പ് നിങ്ങൾ കാണിച്ച ഞാൻ കണ്ട വിഷുവലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പി എസ് സിയിലെ 212ാം റാങ്കുകാരി നിനിത എന്ന് നിങ്ങൾ ഇത്ര നേരം കാണിച്ചു ഈ സർവകലാശാല ഇപ്പൊ ഇവിടെ ഇതിൽ ഷാജിർ ഖാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ ആ സംഘടന അടക്കമുള്ള ആളുകൾ കൊടുത്ത പരാതിയിലും അവർ പുറത്തുവിട്ട കാര്യങ്ങളിലും ഉൾപ്പെടുന്നതാണ് അവർ ഇക്കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത് വിനു മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് വസ്തുതകൾ കൂടി അന്വേഷണം നടത്തുന്നതല്ലേ തീർച്ചയായും അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ ആ പരീക്ഷ എഴുതിയിരുന്നതാണ് അവർക്ക് റാങ്ക് എത്രയാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും എന്താണ് വിനു അല്ല അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ ഇതിൽ എത്ര പേർ പരീക്ഷ എഴുതിയിരുന്നു ഇവർക്ക് കിട്ടിയ സർവകലാശാല നിയമം എനിക്ക് ഇത്രേ ഇതിനകത്ത് പറയാനുള്ളൂ ബാക്കി നിങ്ങൾ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സർവകലാശാലയോട് ചോദിച്ചോളൂ ഞാൻ തന്നെ അത് സർവകലാശാലയോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് അതിലൊന്നും എനിക്കൊന്നും അഭിപ്രായം പറയാനില്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിഹത്യയാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ മറികടന്നുകൊണ്ടാണ് ഞാൻ നിയമനം നേടിയെന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞു വെക്കുന്നത് ഈ 212ാം റാങ്ക് എന്ന് പറഞ്ഞ് വിനു നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ അത് ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രതികരണത്തിനായിരുന്നു എന്ന് ഞാനും സംശയിച്ചിരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ മുകളിലേക്ക് ചാരാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തെയും ആ ഉദ്ദേശത്തെയും എനിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം ഇത് വിവാദമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല നിനിതയെ അഭിമുഖം ചെയ്ത് നിയമിച്ച ആ കമ്മിറ്റിയിലുള്ള 3 സബ്ജക്ട് എക്സ്പേർട്സ് ആണ് അവരാണ് ഇത് പുറത്തു പറഞ്ഞത് അവരാണ് ഞങ്ങൾ പറഞ്ഞ ആളിനല്ല ജോലി കിട്ടിയതെന്ന് പറഞ്ഞത് അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടെത്തി വാർത്ത കൊടുത്തതല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല വിനു ആവശ്യമില്ലാത്ത വർത്തമാനത്തിൽ പോകണ്ട ഞാൻ അങ്ങനെ പറഞ്ഞതേ ഇല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഈ നാട്ടിലെ ഭർത്താവിന്റെ മേൽവിലാസത്തിൽ മാത്രമല്ല സ്ത്രീകൾ ഒരിക്കലുമല്ല സ്വതന്ത്രമായ ജീവിതവും കൂടി സ്ത്രീകൾക്കുണ്ട് തീർച്ചയായും അതുകൂടി എല്ലാ സ്ത്രീകൾക്കും ഇത്രയും നേരം ഞാൻ പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിനെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നു ഞാൻ ഈ റാങ്ക് ലിസ്റ്റിലെ ഈ പി എസ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത 7 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റിലെ 212ാം റാങ്കുകാരിയാണ് ഞാൻ നിങ്ങൾ പറയുന്നു ഇവിടെ ഒരു ചർച്ചയുടെ ഭാഗമായി ശ്രീമതി നിരുത ഒരു ചർച്ചയുടെ ഭാഗമായി ഈ ഇന്റർവ്യൂ ബോർഡിൽ തന്നെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ നിരുത അവിടെ ജോയിൻ ചെയ്തല്ലോ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ലിസി പറഞ്ഞതാണ് ഈ ആളുകൾക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി കിട്ടിയില്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കാലടി സർവകലാശാലയുടെ കാര്യം പറയുന്നതെന്നാണ് അതിന് മറുപടിയായാണ് ഇതുപോലെ ഒരു ചോദ്യം ഞാനും അങ്ങോട്ട് ചോദിച്ചത് അതിനടിസ്ഥാനം യൂണിവേഴ്സിറ്റി അതിനടിസ്ഥാനം ഞാനത് പറയുന്നതിന് അടിസ്ഥാനം ഈ സർവകലാശാല സേവ് യൂണിവേഴ്സിറ്റി സമിതി കൊടുത്ത പരാതിയും അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും അടക്കമുള്ള കാര്യങ്ങളാണ് അതെല്ലാം അന്വേഷിച്ചോട്ടെ അത് ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാൻ ഞാനാണല്ല ഞാൻ പറഞ്ഞത് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ മിനിമം ചെയ്യണ്ടേ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഇതിലെ 2-3 ഉള്ള ആളുകൾ ഉണ്ടാവണമല്ലോ ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ലേ
നിങ്ങളിപ്പോ പറയുന്ന ഒന്നാം റാങ്കുകാരിയായിട്ട് ഞാൻ വന്ന റാങ്ക് ക്ലാസ്സിനകത്ത് ആളല്ല, രണ്ടും മൂന്നും ആളുകൾ പി എസ് സി അടിസ്ഥാനപരമായി ഇന്റർവ്യൂ ചെയ്ത സബ്ജക്ട് എക്സ്പേർട്സിന്റെ വാക്കുകളാണ് ഈ വിവാദത്തിനെല്ലാം അടിസ്ഥാനം. അല്ലെങ്കിൽ എത്രയോ നേരത്തെ നിന്നിത അവിടെ ജോയിൻ ചെയ്തതാണ്. അവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഇത് വാർത്തയാക്കിയില്ലല്ലോ. നേരത്തെ ജോയിൻ ചെയ്തിട്ടില്ല ഞാൻ. മിനിഞ്ഞാന്ന് വൈകുന്നേരം, മൂന്നാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് അന്തരീക്ഷത്തിലുണ്ട്. ബിനു, അതുകൂടി നിങ്ങൾ അന്വേഷിക്കണം. എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള താല്പര്യം കൂടി നിങ്ങൾ അന്വേഷിക്കണം. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.